ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചിരുന്നുവെന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു 2019 ശർക്കര ഉപയോഗിച്ചിരുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് വേണ്ടിയാണ് ഹലാൽ മുദ്ര പാക്കറ്റിൽ പതിപ്പിച്ചതെന്നും എൻ വാസു ജനം ടിവിയോട് പറഞ്ഞു. ഇപ്പോൾ പുതിയ കമ്പനിക്ക് ശർക്കര വിതരണത്തിലുള്ള ടെൻഡർ മാറ്റി നൽകിയെന്നും എൻ വാസു പറഞ്ഞു. ശബരിമലയിൽ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹലാൽ ശർക്കരയാണെന്ന വാർത്ത ജനം ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പ്രതികരിച്ചത്. ഹലാൽ ശർക്കര സന്നിധാനത്ത് ഉപയോഗിച്ചിരുന്നുവെന്ന് എൻ വാസു സമ്മതിച്ചു. കൊറോണ മഹാമാരിക്ക് മുന്നേയുള്ള വർഷമാണ് ഹലാൽ മുദ്ര പതിച്ച ശർക്കര സന്നിധാനത്ത് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞതിനും മുമ്പിലത്തെ വർഷം എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഇപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന സാധനം എന്ന് പറഞ്ഞാലേ ഈ കഴിഞ്ഞതിനും മുമ്പിലത്തെ വർഷം, അതായത് നമ്മളെ ഈ കോവിഡ് വരുന്നതിന് മുമ്പുള്ള വർഷം. മഹാരാഷ്ട്ര ആസ്ഥാനമായ വർധൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ശർക്കര വിതരണം ചെയ്തത്. മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് വേണ്ടിയാണ് ഹലാൽ മുദ്ര പാക്കറ്റിൽ പതിപ്പിച്ചതെന്ന് കമ്പനി വിശദീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവരിതിന് എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴേ അവർക്കൊരു ഹലാൽ സർട്ടിഫിക്കേഷൻ പറയുന്നത് വേണം. അതുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ ക്വാളിറ്റിയില് ഒരു തരത്തിലുള്ള വാല്യൂഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശർക്കര വിതരണത്തിനായി പുതിയ കമ്പനിക്ക് ടെൻഡർ മാറ്റി നൽകിയെന്നും എൻ വാസു വ്യക്തമാക്കി. ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാലാണ് പുനർലേലത്തിലൂടെ ശർക്കര വിൽക്കാൻ തീരുമാനിച്ചതെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സന്നിധാനത്ത് നിന്നും RS വിഷ്ണു ശർമ്മ, ജനം.